നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം അവശേഷിക്കെ തൃശൂരിൽ സുരേഷ് ഗോപിയുടെ സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച് BJP. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സുരേഷ് ഗോപി തന്നെ സ്ഥാനാർത്ഥിയാകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ പരാജയം നേരിട്ടെങ്കിലും സുരേഷ് ഗോപി ജനങ്ങൾക്കൊപ്പം നിന്നു. തോറ്റെങ്കിലും എല്ലാം ശക്തിയെടുത്ത് അദ്ദേഹം ജനങ്ങളെ സഹായിച്ചു. അതിനാൽ ഇത്തവണ തൃശൂരിൽ മികച്ച മുന്നേറ്റം ഉണ്ടാകുമെന്നും കെ സുരേന്ദ്രൻ പറഞ്ഞു. പരാജയപ്പെട്ടിട്ടും സുരേഷ് ഗോപി ജനങ്ങൾക്കൊപ്പം നിന്നപ്പോൾ TN പ്രതാപൻ ജനത്തിനായി ഒന്നും ചെയ്തില്ല. സ്ഥാനാർത്ഥി നിർണയം BJP ദേശീയ നേതൃത്വമാണ് സ്വീകരിക്കുന്നത്. തൃശൂർ, തിരുവനന്തപുരം ഒഴികെയുള്ള 18 മണ്ഡലങ്ങളിലും എന്ത് മാറ്റമുണ്ടാകുമെന്നാണ് BJP ഉറ്റുനോക്കുന്നതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ കൂട്ടിച്ചേർത്തു. തൃശൂരിൽ ക്രൈസ്തവർ BJP പിന്തുണയ്ക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിൽ നിന്ന് പ്രധാനമന്ത്രി ഉണ്ടാകുമെന്നാണ് കരുതിയതെന്ന് സുരേന്ദ്രൻ പരിഹസിച്ചു. എന്നാൽ ആ സ്ഥിതിയൊക്കെ മാറി. മൂന്നാമതും നരേന്ദ്രമോദി പ്രധാനമന്ത്രിയാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പിനായുള്ള ഒരുക്കങ്ങൾ BJP ആരംഭിച്ചുവെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ അയോധ്യയിലെ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിൽ പങ്കെടുക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ നിലപാട് വ്യക്തമാക്കണമെന്നും BJP പറഞ്ഞു. നിലപാട് വ്യക്തമാക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ആർജവമുണ്ടോ എന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ വെല്ലുവിളിച്ചു. കോൺഗ്രസ് ഭൂരിപക്ഷത്തിന് വിശ്വാസത്തെ മാനിച്ചല്ല എങ്കിൽ കാണാത്ത വില നൽകേണ്ടി വരുമെന്നും BJP എല്ലാ വിഭാഗം ജനങ്ങളുടെയും താല്പര്യങ്ങൾ സന്ദർശിക്കുന്ന പാർട്ടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതോടൊപ്പം തന്നെ ആയിരക്കണക്കിന് കുട്ടികൾക്ക് ജീവനേക്ക് കേന്ദ്ര കേരള സർക്കാർ പദ്ധതിയായ ഹൃദയം വർഷങ്ങളായി കേരള സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത മൂലം മുടങ്ങിക്കിടക്കുകയാണ്. നിലവിലെ ചികിത്സയുടെ കണക്കുകൾ കൃത്യമായി സമർപ്പിക്കാത്തതാണ് പദ്ധതി മുടങ്ങാൻ കാരണം. കോവിഡ് കാലത്ത് നിലച്ച ഹൃദയം പദ്ധതി പുനരാരംഭിക്കാൻ ശ്രീ ചിത്ര മാനേജ്മെൻറ്റ് കേരള സർക്കാരിനോട് പലതവണ ആവശ്യപ്പെട്ടെങ്കിലും ഭാരിച്ച ചികിത്സാ ചിലവ് വരുന്ന കാര്യം പറഞ്ഞ് ഈ ആവശ്യം നിരാഹരിക്കുകയായിരുന്നു സർക്കാർ. അതിനെ തുടർന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗിനെ ബന്ധപ്പെടുകയും തുടർന്ന് കേന്ദ്ര സർക്കാർ ഇടപെട്ട് ഹൃദയം പദ്ധതിക്ക് പുനർജീവൻ നൽകുകയും ചെയ്തു. ഒപ്പം തന്നെ മാധ്യമപ്രവർത്തകയെ അപമാനിച്ച കേസിൽ മുൻകൂർ ജാമ്യം തേടി മുൻ MP നടനുമായ സുരേഷ് ഗോപി സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി സർക്കാരിന് നിലപാട് തേടി. ഹർജി January 8 വീണ്ടും പരിഗണിക്കും. ജസ്റ്റിസ് സി പ്രദീപ് കുമാറാണ് ഹർജി പരിഗണിച്ചത്. സംസാരിക്കുന്നതിനിടെ സുരേഷ് ഗോപി ചുമലിൽ പിടിച്ചതായും ഒഴിഞ്ഞു മാറിയപ്പോൾ വീണ്ടും ചുമലിൽ പിടിക്കാൻ ശ്രമിച്ചുവെന്നും കൈ തട്ടി മാറ്റിയെന്നുമാണ് മാധ്യമപ്രവർത്തകയുടെ പരാതി. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ കേരള. ചാനൽ കേരള, a channel by NVC Broadcasting Limited.